തെരുവ് നൈശല്യത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടും വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അത് അനാസ്ഥയാണെന്നാരോപിച്ചും മുസ്ലിം ലീഗ് പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കാരശ്ശേരിയിൽ യൂനുസ് പുത്തലത്തും കൊടിയത്തൂരിൽ വി കെ ഹുസൈൻ കുട്ടിയും ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചു വരുന്ന തെരുവ് നൈശല്യത്തിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും ജനകീയ പങ്കാളിത്തത്തോടെ പദ്ധതികൾ നടപ്പാക്കണമെന്നും തെരുവുനായയുടെ കടിയേറ്റവർക്കും കടിയേറ്റ് മരണപ്പെട്ടവർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണകൾ സംഘടിപ്പിച്ചത്. കാരശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരമുരയിൽ നടന്ന ധർണ മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് യൂനുസ് പുത്തലത്ത് ഉദ്ഘാടനം ചെയ്തു. മൃഗങ്ങൾ അക്രമാസക്തരായാൽ അത് മനുഷ്യന് ഭീഷണിയായി മാറുമ്പോൾ അതിനെ കൊല്ലാനുള്ള സംവിധാനം ഒരുക്കുന്നതിൽ ഒരു തരത്തിലുള്ള തെറ്റുമില്ല. 1964 നിയമമനുസരിച്ച് തന്നെ മൃഗങ്ങളെ അക്രമാസക്തരായിട്ടുള്ള അതിൽ പേവിഷബാധ ഏൽക്കാൻ സാധ്യതയുള്ള മൃഗങ്ങളെ അറുക്കുന്ന മുറിയിൽ വെച്ച് അറുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ആ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ കോയ അധ്യക്ഷനായി. എ പി മുരളീധരൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. ദളിത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഇ പി ബാബു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി എൻ ജംനാസ്, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി എം ടി സെയ്ദ് ഫസൽ, സലാം തേക്കുംകുറ്റി ഗസീബ് ജാലൂളി, എം പി കെ അബ്ദുൽ ബർ, ടി പി ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ അനാസ്ഥ വെടിയണമെന്നാവശ്യപ്പെട്ട് കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ പന്നിക്കോടങ്ങാടിയിൽ നടന്ന സായാഹ്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി വി കെ ഹുസൈൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അതിശക്തമായ നിയമ നടപടികൾക്ക് സർക്കാർ മുന്നോട്ട് വരാത്തിടത്തോളം കാലം ഇന്ന് മുസ്ലിം ലീഗാണ് ഈ പരിപാടി നടത്തിയതെങ്കിൽ, മുസ്ലിം ലീഗ് പാർട്ടിയുടെ ബാധ്യതയാണ് ഈ പരിപാടി നടത്തുന്നതെങ്കിൽ ഇതിനുള്ള സന്ദേശം ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ മുഴുവനും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ചടങ്ങിൽ കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ പി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. തിരുവമ്പാടി മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി മജീദ് പുത്തുക്കുടി, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, എൻ കെ അഷ്റഫ്, എൻ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിക്ക് ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, സി ടി വി, പ്രാദേശിക വാർത്താ.